നമസ്കാരം. ഈ ദിവസത്തെ സുപ്രധാനമായ 10 വാർത്തകളുമായി ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കുന്നു. സ്വാഗതം. എൻസിസിയുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താൻ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് മന്ത്രി കെ രാജൻ. എൻസിസിയിലൂടെ ഉത്തമ പൗരനെ സൃഷ്ടിക്കാനും നേതൃപാഠവും നൽകി മികച്ച തലമുറയെ വാർത്തെടുക്കുവാനുമാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. ക്ഷേത്രഭൂമി അനധികൃതമായി കൈമാറ്റം ചെയ്യാനുള്ള നടപടികൾക്കെതിരെ ഹിന്ദു ഐക്യവേദി പ്രക്ഷോഭത്തിലേക്ക്. പൊയ്യാ നടുവത്തിശ്ശേരി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രഭൂമി ലീസിന് കൊടുക്കാനുള്ള തീരുമാനത്തിനെതിരെയാണ് ഹിന്ദു ഐക്യവേദി പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. വാഹന പരിശോധനയ്ക്കിടെ എം ഡി എം എയുമായി ബ്യൂട്ടീഷ്യനും സുഹൃത്തും പിടിയിൽ. ഇന്നലെ രാത്രി കൊരട്ടി പോലീസ് ചിറങ്ങരയിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 2 ഗ്രാം എം ഡി എം എയുമായി കമിതാക്കളായ ഇരുവരും പിടിയിലായത്. വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്നതോടെ കേരള ഷോളയാർ അണക്കെട്ടിലെ ഒരു ഷട്ടർ തുറന്ന് വെള്ളമൊഴുക്കി തുടങ്ങി. പെരിങ്ങൽക്കുത്ത് അണക്കെട്ടിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ അണക്കെട്ടിന്റെ ഒരു ഷട്ടർ തുറന്ന് വെള്ളം ഒഴുക്കിവിട്ടു തുടങ്ങി. കേന്ദ്ര യുവജന കായിക മന്ത്രാലയം നെഹ്റു യുവകേന്ദ്ര മുഖേന ദേശവ്യാപകമായി നടത്തുന്ന ക്ലീൻ ഇന്ത്യ 2.0 ക്യാമ്പയിൻ ഭാഗമായി മാളയിൽ ക്ലീനിംഗ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ശുചീകരണത്തോടൊപ്പം പ്ലാസ്റ്റിക് ശേഖരണവും നടത്തി. മേലൂർ പൂലാനി ശ്രീധർമ്മശാസ്ത്ര വിദ്യാനികേതനിൽ ഭക്ഷ്യമേളയൊരുക്കി. വിദ്യാലയത്തിന് പുറമേ നിന്നുമുള്ള അമ്മമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇലകൾ പച്ചക്കറികൾ ധാന്യങ്ങൾ എന്നിവ ചേർത്ത് ഉണ്ടാക്കിയ പോഷക സമൃദ്ധമായ തനിനാടൻ വിഭവങ്ങളാണ് അമ്മമാർ ഭക്ഷ്യമേളയിൽ ഒരുക്കിയത്. കൊടകര നാഷണൽ ബോയ്സ് സ്കൂളിനെ വിജയത്തിന്റെ വഴിയിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ അധ്യാപിക മേരി പടിയിറങ്ങുന്നു. കഴിഞ്ഞ 5 വർഷത്തോളം കൊടകര ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലെ പ്രധാനാധ്യാപികയായിരുന്ന മാള കോട്ടമുറി സ്വദേശി മൂലൻ മേരിയാണ് ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടി സ്ഥലം മാറിപ്പോകുന്നത്. മാള ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയിൽ പുസ്തക പ്രദർശനം നടന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബു പോൾ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നബീസത് ജലീൽ അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് തെക്കേത്തറവ് നരിപ്പറ്റി ശിവക്ഷേത്രത്തിലും സമീപത്തെ കടയിലും മോഷണം. ഇന്നലെ രാവിലെ ക്ഷേത്ര നട തുറന്നപ്പോഴാണ് മോഷണ ശ്രമം നടന്നതറിഞ്ഞത്. ക്ഷേത്രത്തിനകത്തെ മേൽക്കൂരയുടെ ഓടുകൾ ഇളക്കിയാണ് മോഷ്ടാവ് അകത്ത് കടന്നിരിക്കുന്നത്. സ്വർണവിലയിൽ ഇന്നും ഇടിവ്. ഗ്രാമിന് 10 രൂപയും പവന് 80 രൂപയുമാണ് ഇന്ന് കുറഞ്ഞത്. ഇതോടെ സ്വർണവില പവന് 37,000 രൂപയും ഗ്രാമിന് 4,625 രൂപയുമായി. ഇതോടെ ടുഡേ സൈലൈറ്റ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾ ന്യൂസ് റൗണ്ട് അപ്പിൽ. നമസ്കാരം.